അവര് തമ്മിലുള്ള പോര് മുറുകുമ്പോ പിണങ്ങി പിരിയാറായ ചേട്ടനെയും ചേച്ചിയെയും ഒന്നിപ്പിക്കാൻ കരഞ്ഞ് പരിശ്രമിക്കുന്ന അനിയത്തിപ്രാവിന്റെ വേഷം ഞാൻ ആസ്വദിച്ച് തന്നെ ആടിത്തിമുറുക്കും. ഈശ്വരമഠത്തിന്റെ ചുമരുകളെ പോലും ഞാൻ കരയിപ്പിക്കും തീർച്ച. ശരി, ബെസ്റ്റ് ഓഫ് ലക്ക്. ബൈ ബൈ. മോളെ ശിവാനി, നിന്റെ ഫാൻസി ഡ്രസ് കണ്ട് ഈശ്വരമഠത്തിന്റെ ചുമരുകൾക്ക് കണ്ണു നിറയുമായിരിക്കും. പക്ഷേ എന്റെ മുന്നിൽ മായം വേണ്ട. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുകയാണ് നീയെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പലവട്ടം ഞാനത് ചോദിച്ചിട്ടുള്ളതാ, പക്ഷേ നീ അത് സമ്മതിച്ചു തന്നില്ല. അമ്മ, ഞാൻ പേടിക്കണ്ട. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി രണ്ടു വഴികളിൽ നീങ്ങുന്നവരാണ് നമ്മളെന്ന് ഞാൻ ആരോടും പറയില്ല. പക്ഷേ എന്റെ മുമ്പിൽ ഇനി മായം കാട്ടാൻ നിൽക്കരുത്. നിഷ്കളങ്കയായ അനിയത്തിക്കുട്ടിയുടെ വേഷം മറ്റുള്ളവരുടെ കണ്ണിൽ മാത്രം മതി, അതും പറ്റുന്ന കാലത്തോളം മാത്രം. അമ്മ ആരോടും പറയില്ലെങ്കിൽ ഈ ജന്മം മുഴുവനും വേഷം കെട്ടാൻ എനിക്ക് കഴിയും. അത് തോന്നലാ മോളെ. ജീവയെ കൊല്ലാൻ ശ്രമിച്ച അഖിലും ഗുണ്ടകളും പോലീസിന്റെ പിടിയിലായിക്കഴിഞ്ഞു. ശ്യാമിനെ മാത്രമേ ഇനി കിട്ടാനുള്ളൂ. അയാളും കൂടി അറസ്റ്റിലായാൽ നിന്റെ പങ്കും പുറത്താവും മോളെ. അതുകൊണ്ട് എന്തെങ്കിലും ഏട്ടനിൽ നിന്ന് സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ ഉടനെ വേണം, ഉടനെ. അച്ഛമ്മയോട് നീ എന്തൊക്കെയോ സംസാരിച്ചു എന്നുള്ളത് ഉറപ്പ്, എല്ലാം പറഞ്ഞോ? എന്താണ് ഈ എല്ലാം? നിങ്ങൾ എന്നോട് കാണിച്ച വലിയ വിശ്വാസവഞ്ചനയെ കുറിച്ചാണ് ഈ ചോദ്യമെങ്കിൽ മുഴുവൻ പറഞ്ഞില്ല എന്നാണ് ഉത്തരം. നീതുവിന്റെ പേരൻസിന് നിങ്ങൾ വാക്കുകൊടുത്തതും അതിന് പിന്നിലുള്ള വൃത്തികെട്ട കാരണവും അറിഞ്ഞാൽ അച്ഛമ്മയ്ക്കത് സഹിക്കാൻ കഴിയില്ലല്ലോ. അത്രയെങ്കിലും ഉപകാരം എന്നോട് ചെയ്യാൻ തോന്നിയല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഉപകാരം ചെയ്തത് നിങ്ങൾക്കാണെന്ന് ആരാ പറഞ്ഞത്? എന്റെ വീട്ടുകാർ നിങ്ങൾക്ക് ആരും അല്ലാത്തത് കൊണ്ടാ അവിടെ വന്ന് ഷോ കാണിക്കാനും ഇമോഷണലി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവിടെ തിരിച്ചെത്തിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞത്. പക്ഷേ നിങ്ങളുടെ അച്ഛമ്മയെ ഞാൻ സ്നേഹിച്ചത് എന്റെ ഹൃദയം കൊണ്ട്. ഈ വീട് ഉപേക്ഷിച്ചു പോവാൻ എനിക്കുള്ള ഏക തടസ്സവും അച്ഛമ്മേ. ചുരുങ്ങിയ നാളുകൊണ്ട് അച്ഛമ്മ അച്ഛമ്മ എന്റെ ആരൊക്കെയോ ആയിപ്പോയി. അച്ഛമ്മയോടുള്ള കരുതല് എനിക്ക് മനസ്സിലാവും. ദേവി, ഇത് എന്നോട് നേത്തിരി സിമ്പതി കാട്ടണം. ഒരു പെണ്ണിന് പറ്റുന്ന വിധമൊക്കെ നിങ്ങളോട് സിമ്പതി കാട്ടാൻ ഞാൻ തയ്യാറായതാ. വിവാഹത്തിന് മുൻപ് നിങ്ങൾക്കും നീതുവിനും ഇടയിൽ നടന്നതൊക്കെ ഞാൻ പൊറുത്തു. പക്ഷേ എന്റെ കഴുത്തിൽ താലി ചാർത്തിയതിന് ശേഷവും നിങ്ങൾ അച്ചാതി ആവർത്തിച്ചത് എനിക്കെന്നല്ല, ആത്മാഭിമാനമുള്ള ഒരു പെണ്ണിനും പൊറുക്കാനാവില്ല. ഒക്കെ എനിക്കറിയാം, പക്ഷേ കാവ്യ, വിവാഹത്തിന് മുമ്പും ശേഷവും അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീതുവിനോടൊന്നല്ല, ഒരു പെണ്ണിനോടും. നീതു എന്നെ കുറെ ഫോട്ടോസ് കാണിച്ചതോ അതൊന്നും ഒരു തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? വിവാഹ രാത്രിയിൽ പോലും അവളെ തേടിപ്പോയ നിങ്ങൾ ഒരു മനുഷ്യനെ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അതാ എനിക്ക് പറ്റിയ അബദ്ധം. തരം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ തനി നിറം കാട്ടുമെന്ന് ഞാൻ ചിന്തിക്കേണ്ടതായിരുന്നു. നീ ഇത്രയൊക്കെ പറയാൻ മാത്രം ഒരു ആഭാസനല്ല ഞാൻ.
ശപിക്കപ്പെട്ട ഒരു രാത്രി എന്റെ ജീവിതത്തിലുണ്ടായി. ആ രാത്രി എന്താ നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആകെ ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. ഒരു രാത്രി പോലും, അങ്ങനെ പല രാത്രികളും പകലുകളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരിക്കലുമില്ല കാവ്യ. നീ ഇതുപോലും ആ രാത്രി മാത്രമേ ഞാൻ മോശമായിട്ട് പെരുമാറിയുള്ളൂ എന്ന് നിന്നോട് പറഞ്ഞില്ലേ? നിന്നെ വിവാഹം കഴിക്കുമ്പോ ജീവ എനിക്കൊരു വാക്ക് തന്നിരുന്നു, താലി നിനക്കും മനസ്സ് എനിക്കും സ്വന്തമായിരിക്കും എന്ന്. അതിന്റെ പേരിൽ ഞങ്ങൾ അടുത്തിടപഴകി. എന്റെ ശരീരം ഞാൻ ജീവയ്ക്ക് സമർപ്പിച്ചു. ഒരിക്കലല്ല, പലവട്ടം. മദ്യം തലയ്ക്ക് പിടിച്ച് മനുഷ്യത്വം തീരെയില്ലാതെ നിന്നെ പോലും ഞാൻ ആക്രമിച്ച രാത്രി, ആ രാത്രി നിനക്ക് ഓർമ്മയില്ലേ? ശിവാനി എന്നെ നീതുവിന്റെ റൂമിലാക്കി. മദ്യലഹരിയിൽ ഞാൻ അരുതാത്തത് ചെയ്തു എന്നാ ഇപ്പൊ നീതു പറയുന്നത്. ആ ഫോട്ടോസും അന്നെടുത്തതാ. ആ ഫോട്ടോസ് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത അവൾ അവളുടെ പാരന്റ്സിന് എന്നെ കൊണ്ട് വാക്കു കൊടുപ്പിച്ചത്. ഒരു വർഷത്തെ സാവകാശം വാങ്ങാൻ ശിവാനി എന്നെ നിർബന്ധിച്ചു. ആ സമയം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി തീർക്കാന്ന് ഞാൻ വ്യാമോഹിച്ചു. അങ്ങനെ വിവാഹം ഒരു വർഷം കഴിഞ്ഞ് നടത്താന്ന് ഞാൻ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. പക്ഷേ നിങ്ങളുടെ നാടകത്തെ കുറിച്ച് ഒന്നും അറിയാതെ ഒരു വിട്ടിയായ ഞാൻ അടുത്ത മാസം ഡീല് നടത്താമെന്ന് വാക്കുകൊടുത്തു അല്ലേ? അതെന്തായാലും നന്നായി. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ ചതിയെ കുറിച്ച് ഇപ്പോഴെങ്കിലും ഞാൻ അറിഞ്ഞത്. നിങ്ങളുടെ പ്ലാൻ പോലെ എല്ലാം നടന്നിരുന്നെങ്കിൽ ഒരു വർഷം മുഴുവൻ നിങ്ങളെ സ്നേഹിച്ച് ഞാനൊരു കോമാളിയായി മാറിയേനെ. നിങ്ങൾ ഉപേക്ഷിക്കുമ്പോ ഒരുപക്ഷെ എനിക്കത് താങ്ങാൻ കഴിയില്ലായിരുന്നു. നിന്നെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്കാവില്ല കാവ്യ. പക്ഷേ എന്നെ ആവശ്യമില്ലാത്തടത്ത് ഞാൻ പിടിച്ചു തൂങ്ങി കിടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു വർഷമല്ല, ഒരു ജന്മം കഴിഞ്ഞാലും എന്റെ നിലപാടിന് ഒരു മാറ്റവുമില്ല. എന്നെ വേണ്ടാത്ത ഭർത്താവിനെ എനിക്കൊട്ടും വേണ്ട. ഭർത്താവിനെ പങ്കുവെച്ച് സപത്നിയായി കാവ്യ ഒരു നിമിഷം പോലും ജീവിക്കില്ല. രാത്രിയിലല്ലാതെ മറ്റൊരിക്കലും നിങ്ങൾ തമ്മിൽ അരുതാത്തതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് സത്യമാണോ? ബിലീവ് മീ. അല്ലെങ്കിൽ ഞാൻ നീതുവിനെ വിളിക്കാം. വേണ്ട, നിങ്ങളെ വിശ്വസിക്കാൻ എനിക്ക് ഒരുത്തിയുടെയും ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പക്ഷേ തെറ്റ് ചെയ്തത് ഒരിക്കലായാലും പലപ്പോഴായാലും അത് തെറ്റ് തന്നെയാണ്. അതിനുള്ള ശിക്ഷ അനുഭവിച്ച് തന്നെ തീരണം. നാവിന്റെ ബലം കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് നീതു സ്ഥാപിച്ചെടുത്തു. പക്ഷേ എനിക്ക് അങ്ങനൊരു വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ഞാൻ തെളിയിക്കും. നോക്കിക്കോ കവ്യ, ഇത്രയും അകൽച്ച എന്നോട് കാണിക്കണോ? ഈ മുറി തന്നെ കിടന്നൂടെ? എന്തോ തെളിയിക്കൂന്നല്ലേ പറഞ്ഞത്, തെളിയിക്ക്. അത് കഴിഞ്ഞു മതി ഒരുമിച്ചുള്ള താമസവും. പ്ലീസ് പോകരുത്, മുന്നിൽ നിന്ന് മാറ. Oh, 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 oh
കുറിച്ച് നീ ഇത് പറഞ്ഞത് സത്യമായിരിക്കും. എന്നെ തകർക്കാൻ വേണ്ടിയാ അനിതാത്ത ബന്ധം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞത്. അതുപോലെ നടക്കാത്ത ഒന്ന് നടന്നുവെന്ന് അവകാശപ്പെടുകയാണോ അവൾ? നീ ഉണരാൻ താമസിച്ചു അല്ലേ? ഉറങ്ങിയപ്പോ ഒരുപാട് വൈകി, അതുകൊണ്ട് അലാറം അടിച്ചത് അറിഞ്ഞില്ല അച്ഛമ്മേ. സാരമില്ല മോളെ, നീ മാത്രമല്ല കണ്ണനെ ഒന്നലെ ഉറങ്ങിക്കാണില്ലെന്ന് എനിക്കറിയാം. നീതുവായിട്ട് അധികം അടുപ്പം വേണ്ടാന്ന് പണ്ട് മുതലേ ഞാൻ അവനോട് പറയാറുള്ളതാ. അവൾ ഇവിടെ കേറി ഇറങ്ങി നടക്കുന്നതും ഞാൻ വിലക്കിയതാ. അന്ന് എന്നെ അനുസരിക്കാത്തതിന്റെ ഫലമ അവൻ ഇപ്പൊ അനുഭവിക്കുന്നത്. അവൾ അവന് സ്വൈര്യം കൊടുക്കുന്നുണ്ടാവില്ല. അവളെ എന്നേക്കുമായി അകറ്റാതെ കണ്ണനുമായി നീ രമ്യതയിലാകണമെന്ന് ഞാൻ പറയില്ല. അവളെ നിങ്ങളുടെ നിഴലിൽ നിന്ന് പോലും അകറ്റണം. നീ ചായയുമായിട്ട് ചെന്ന് വിളിച്ചുണർത്തുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരിക്കുക. ആ പതിവ് തെറ്റിക്കണ്ട മോളെ, ചെന്ന് വിളിക്ക്. എനിക്ക് വയ്യ അച്ഛമ്മേ, തന്നെ എഴുന്നേറ്റ് വന്ന് കുടിക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എല്ലാ പ്രശ്നങ്ങളും തീർന്നു കഴിയുമ്പോൾ വീണ്ടും ഒന്നാകേണ്ടവരാ നിങ്ങൾ, അത് മറക്കണ്ട. ചെല്ലു മോളെ, അച്ഛമ്മ പറഞ്ഞതനുസരിച്ചു എന്ന് വെച്ച് ഒരു കുഴപ്പവും വരില്ല. ചെല്ല. കാവ്യ ചേട്ടനെ അന്വേഷിക്കുകയാണോ? ആ അതെ, ഇവിടെ എങ്ങും കാണുന്നില്ല. ചേട്ടൻ രാവിലെ തന്നെ ശിവേട്ടനെ വിളിച്ച് പുറത്തു പോയതാ. പുറത്തു പോയെന്നോ? എവിടേക്ക്? അതൊന്നും എന്നോട് പറഞ്ഞില്ല. തനിയെ ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ ശിവേട്ടനെ ഒപ്പം കൂട്ടിയത്. ഇത്ര രാവിലെ എവിടേക്കാ പോയത്? നീതുവിനെ കാണാനാണ് നിങ്ങൾ വന്നതെങ്കിൽ ഫോണിലൂടെ ഡീൽ ഉറപ്പിച്ചിട്ട് വരുന്നതായിരുന്നു നല്ലത്. കാരണം ഇപ്പൊ അവൾ ഇവിടെ ഇല്ല. അത്യാവശ്യമായിട്ട് സ്റ്റേറ്റ്സിലേക്ക് മടങ്ങേണ്ടതുകൊണ്ട് മിസ്സിസ് മോളും കൂടി ഇത്തിരി ഷോപ്പിങ്ങിന് പോയിരിക്കുക. നീതുവിനെ മാത്രമല്ല, നിങ്ങളെയും കൂടി കാണാൻ വേണ്ടിയാ ഞാനിവിടെ വന്നത്. എന്താ, വിവാഹത്തിന് മുഹൂർത്തം കുറിപ്പിച്ചോ? സി മിസ്റ്റർ ജീവ, വിവാഹത്തിന് നിങ്ങൾ കുറച്ചു കാലം കൂടെ കാത്തിരിക്കേണ്ടി വരും. രണ്ടു മാസമെങ്കിലും കഴിയാതെ ഞങ്ങൾക്കിനി മടങ്ങി വരാനാവില്ല. നിങ്ങൾ ഇനി ഒരു കാലത്തും മടങ്ങി വരണ്ട. സി മിസ്റ്റർ ജീവ, വിവാഹത്തിന് നിങ്ങൾ കുറച്ചു കാലം കൂടെ കാത്തിരിക്കേണ്ടി വരും. രണ്ടു മാസമെങ്കിലും കഴിയാതെ ഞങ്ങൾക്കിനി മടങ്ങി വരാനാവില്ല. നിങ്ങൾ ഇനി ഒരു കാലത്തും മടങ്ങി വരണ്ട. പോകുമ്പോ നീതുവിനെയും കൂടെ ഒപ്പം കൊണ്ടുപോകണം. അവൾ ഇനി ഇവിടെ നിൽക്കണ്ട. ഈ നാട്ടില് അവൾ വേണ്ട. എന്താ, ഈ നാട് മുഴുവൻ നിങ്ങൾ തീരെഴുതി വാങ്ങിയിരിക്കണോ? നാട് തീരെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഇനി ഇവിടെ കടന്ന് വിളഞ്ഞാൽ
അവള് വിവരം അറിയും. എന്താ എന്നെ ഭീഷണിപ്പെടുത്താണോ? ആ അതെ, ഭീഷണി തന്നെയാണ്. മകള് ജീവനോട് ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവളെ ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റൂ. വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് പറ്റിച്ചതും പോരാഞ്ഞിട്ട് ഇപ്പോ നിനക്ക് അവളെ ഒഴിവാക്കണം അല്ലേ? വിവാഹം കഴിക്കാന്ന് ഞാൻ ഒരിക്കലും അവൾക്ക് വാക്കു കൊടുത്തിട്ടില്ല എന്ന് ആര് പറഞ്ഞു? നിങ്ങളുടെ ഭാര്യ ഉപേക്ഷിച്ചിട്ട് എന്റെ മകളെ സ്വീകരിച്ചോളാന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നല്ലേ? നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. എന്റെ അമ്മയുമായി ചേർന്ന് ഏട്ടനെ ചതിയിൽപ്പെടുത്തിയതാ നിങ്ങളെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചതിയോ? എന്ത് ചതി? ചതിച്ചത് ഇവനാണ്. എന്റെ മകൾക്ക് ആശ കൊടുത്ത് വർഷങ്ങളോളം ഒപ്പം കൊണ്ട് നടന്നിട്ട് ഇവൻ വേറെ വിവാഹം കഴിച്ചില്ലേ? അപ്പോഴെങ്കിലും ഏട്ടൻ അവളെ ഇഷ്ടമല്ലെന്ന് അവൾ മനസ്സിലാക്കണമായിരുന്നു. ഏട്ടനെ വെറുതെ വിടേണ്ടതായിരുന്നു. അതാണോ നിങ്ങൾ മോള് ചെയ്തത്? നാണം കെട്ട് ഏട്ടൻ പിന്നാലെ നടന്ന് ഏട്ടന്റെ ജീവിതം താർക്കാനല്ല അവൾ ശ്രമിച്ചത്? അവളെ ഇവന്റെ പിന്നാലെ അല്ല, ഇവൻ അവളുടെ പിന്നാലെ നടന്നത്. അല്ല, ഒരിക്കലും ഒരു ഫ്രണ്ട് എന്നതിനപ്പുറം ഞാൻ അവളെ കണ്ടിട്ടില്ല. അച്ഛമ്മ സമ്മതിച്ച വിവാഹം കഴിക്കാന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവളെ കണ്ട നിമിഷം തന്നെ അച്ഛമ്മ എന്നോട് പറഞ്ഞു അവള് ശരിയല്ലാന്ന്. അതോടെ വിവാഹം നടക്കില്ലാന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. പിന്നെ എന്നെ വേട്ടയാടുകയായിരുന്നു അവള്. ഇതൊക്കെ ഇയാളോട് വിശദീകരിക്കുന്നേ? ബ്ലാക്ക് മെയിൽ ചെയ്ത് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. നീതുവിന്റെ പേരിൽ മാത്രമല്ല, ഫുൾ ഫാമിലിയുടെ പേര്. ഇയാൾ സ്റ്റേറ്റ്സിൽ എങ്ങനെ പോകുന്നത് നമുക്ക് കാണാമല്ലോ. അരുത്, എന്റെ യാത്ര മുടക്കരുത്. എങ്കിൽ നീതുവിനുള്ള ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്യണം. ഞാനും മിസ്സസും പറഞ്ഞാൽ അവൾ അനുസരിക്കത്തില്ല. മിസ്റ്റർ ജീവ, ഒരു രണ്ടാം കെട്ടുകാരനെ അവൾ വിവാഹം കഴിക്കുന്നതിൽ എനിക്കും തീരെ താല്പര്യമില്ല. പക്ഷേ നിങ്ങളെ കിട്ടിയേ തീരുള്ളെന്നുള്ള പിടിവാശിയിൽ അവള് ആ മോഹം വേണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ജന്മം കൊടുത്തതുകൊണ്ട് മാത്രം ആരും അച്ഛനാവില്ല. നേരെ ചൊവ്വെ വളർത്തുകയും വേണം. ഇങ്ങനെ ഒരു ബന്ധത്തിൽ ചെന്ന് ചാടിയാൽ അവളുടെ ഭാവി എന്താവും എന്നുള്ള കാര്യത്തിൽ എനിക്കും ടെൻഷനുണ്ട്. അതുകൊണ്ട് ഞാൻ അവളോട് സംസാരിക്കും. സംസാരിച്ചാൽ മാത്രം പോരാ, സമ്മതിപ്പിക്കണം. അല്ലെങ്കിൽ തന്നെ ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇനി ശല്യപ്പെടുത്താൻ വന്ന ഭൂമിക്ക് മേൽ അവൾ വേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിക്കും. എന്റെ പഴയ സ്വഭാവം നീതുന് ശരിക്കും അറിയാം. ചോദിച്ചാ മതി. ഓഹോ, പകലും തുടങ്ങിയ മദ്യപാനം. നീയോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇതിപ്പോ എന്റെ മാത്രം ലോകമല്ല, ഇവിടെ പകലും രാത്രിയും തമ്മില് ഒരു വ്യത്യാസമില്ല. എങ്ങനെയത് നിങ്ങളുടെ മാത്രം ലോകാവുന്നത്? എന്റെ കാര്യം പോട്ടെ, നിങ്ങളെ ഉപദേശിക്കാനും നേരെയാക്കാനും ഞാൻ ആരും അല്ലായിരിക്കാം. പക്ഷേ നിങ്ങളെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന അച്ഛമ്മയില്ലേ ഇവിടെ? നിങ്ങൾ മദ്യപിച്ച് ലെക്കിട്ടിരിക്കുന്നത് കണ്ട അച്ഛമ്മയ്ക്ക് സഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നുവെച്ചാ എന്റെ ടെൻഷനും വിഷമങ്ങളും ഞാൻ ആരോട് പറയും? ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പോലും നീ തയ്യാറാവുന്നില്ലല്ലോ. അതിനിങ്ങനെ മദ്യപിക്കുകയാണോ വേണ്ടത്? മദ്യപിച്ച് ലെവല് തെറ്റി നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തികളാ നിങ്ങൾ ഈ അവസ്ഥയിൽ എത്തിച്ചതും എന്റെ ജീവിതം തകർത്തതും. എന്നിട്ട് ഈ വിഷം കുടിക്കുന്നത് ന്യായീകരിക്കാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നില്ലേ? ഞാൻ എന്തിനു ലജ്ജിക്കണം? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നീ കൂട്ടാക്കുന്നില്ലല്ലോ. ഞാൻ നിർത്തിയേക്കാം, പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാൻ നിനക്ക് സമ്മതമാണോ? നിന്റെ മൗനം സമ്മതമായിട്ട് എടുക്കാം ഞാൻ. ആ രാത്രി മദ്യപിച്ച് ലക്ക് കിട്ട് നിന്നെ ആക്രമിക്കാൻ പോലും എനിക്ക് തോന്നിയ നശിച്ച രാത്രി, അരുതാത്തതൊന്നും നടന്നിട്ടില്ല കാവ്യെ. നീതുവും ശിവാനിയും കൂടി എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാ. അതിലും അധികം മദ്യപിച്ച സമയങ്ങളിൽ പോലും ഒരു പെൺതുണ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
ഇനി തോന്നുകയില്ല. പക്ഷേ അന്നത്തെ നിങ്ങളുടെ മട്ടും ഭാവവും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ബലമായി എന്നെ കീഴടക്കാൻ നിങ്ങൾ ശ്രമിച്ചു. മദ്യപിച്ച് ലക്ക് കേട്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അന്ന് എന്നോട് അങ്ങനെ പെരുമാറിയത്. അല്ല, കാരണം ഈ റിപ്പോർട്ട് എൻ്റെതാണ്, എൻ്റെ പ്രഗ്നൻസി റിപ്പോർട്ട്.